ഇത് ഇപ്പൊ ഈ കാണുന്ന റാക്കിലെ വെറൈറ്റി സ്റ്റോണുകളും എം സി റോഡ് സംക്രാന്തി, അതേപോലെ തന്നെ എം സി റോഡ് കുമാരനെല്ലൂർ കോട്ടയം, നേരെ നമ്മുടെ നീലിമംഗലം ബ്രിഡ്ജിന് മുമ്പായിട്ടുള്ള വലിയ വീട്ടിൽ സ്റ്റോൺ വർക്ക്സ്. ഇവിടെ സ്റ്റോൺസിൻ്റെ ഒരു വിപുലമായ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാതരം സ്റ്റോൺസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ഇങ്ങോട്ടേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വലിയ വീട്ടിൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് നിരവധി എന്താ പറയുക, എല്ലാ ടൈപ്പ് സ്റ്റോൺസും പെബിൾസ് അങ്ങനെ തുടങ്ങി ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതേ ഒരു ഉരുളി, ഇത് സ്റ്റോൺസിൻ്റെയാണ്, സ്റ്റോൺസിൻ്റെ തന്നെ വർക്കുകളാണ്. ആ താമരയും ശംഖും കാര്യങ്ങളും എല്ലാം സ്റ്റോൺസിൽ തീർത്തിരിക്കുന്നതാണ്. അപ്പം പലതരം പെബിൾസ് ആണ് ഈ വരുന്നത്. പെബിൾസിൽ തന്നെ ഈ ഗ്ലാസ് പെബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ മാർബിൾ സ്റ്റോൺസ് പെബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈ പുഴക്കല്ലുകൾ എന്ന് പറയുന്ന സാധനം, അത് പോളിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് വേണ്ട സ്റ്റോൺ ഒരു വാനയുടെ വർക്ക് ചെയ്ത് വെച്ചു. ഇത് കയറി വരുമ്പോൾ നമ്മുടെ ഒരു വാട്ടർ ഫൗണ്ടൻ ആണ്. അപ്പോൾ വാട്ടർ ഫൗണ്ടന് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നല്ല രസമാണ് കേട്ടോ, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ മാർബിൾ പെബിൾസ് ആണ്. അപ്പോൾ ഇത് ഔട്ട്ഡോറിലും കോട്ടിയാർഡിലും ഒക്കെ ഇടാൻ പറ്റുന്ന പെബിൾസ്, നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ആ രീതിയിൽ മൊത്തത്തിൽ ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഗ്ലാസ് പെബിൾസാണ്. ഗ്ലാസ് പെബിൾസ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ, അത് പല വ്യത്യസ്തമായിട്ടുള്ള കളറിൽ വരുന്നുണ്ട്. കട ഇവിടെ 1982 മുതലുള്ളതാണ്. ഇത് ഈ സ്റ്റോണിൻ്റെ ഒക്കെ ആയിട്ട് വിപുലീകരിച്ചത് 2.5 വർഷം മുമ്പാണ്. സ്റ്റോണിന്റെ ട്രീയാണ് ഇത്, കംപ്ലീറ്റ് കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതുപോലെ ഇത് ഫൗണ്ടനാണ് മുറിക്കാത്ത വെക്കാനും ഇതൊക്കെ. ഇത് പിന്നെ ബൾബ്സ് ആണ്, പുറത്ത് പോലീസിന്റെ ഉണ്ട്, പോളിഷ് ചെയ്ത് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഡൈനിന്റെ ഗ്ലാസ്സിനകത്ത് ഇടാനും ഒക്കെയുള്ളതാണ്. ഇതൊക്കെ പിറ്റേലൊട്ടിക്കാൻ, സ്റ്റോൺ ഗ്ലാഡിങ്ങിന് പിറ്റേലൊക്കെ ഒട്ടിക്കാനുള്ളതാണ്. ഇത് ഇതൊക്കെ ഗ്ലാഡിംഗ് സ്റ്റോണ് ഒരു 125 രൂപ മുതൽ 230 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് ഉണ്ട്. പിന്നെ പെബിൾസ് ആണെങ്കിൽ 35 രൂപ മുതൽ 180. പിന്നെ ഗ്ലാസ് ബോൾ ഉണ്ട്, അത് 220. പൗണ്ടർ ആണെങ്കിൽ 8500 രൂപ മുതൽ 90000 രൂപ വരെ ഉണ്ട്. പിന്നെ സ്റ്റോൺ ട്രീ ആണെങ്കിൽ 1100 രൂപ ഉണ്ട്, 450 രൂപ ഉണ്ട്, 5500 രൂപ ഉണ്ട്. പിന്നെ ഇത് സ്റ്റോണിന്റെ ബെഞ്ചാണ്. ടൈപ്പ് ഓഫ് വാൾ ക്ലാഡിങ്, അപ്പോൾ ആ റൂമിൽ അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ മോഡലാണ്. അപ്പോൾ ആ ഈ കാണുന്നത് അത് പലതരം വാൾ ക്ലാഡിങ്ങിന് വേണ്ട ഐറ്റംസ് വെറൈറ്റി ഉണ്ട് കേട്ടോ, ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൂമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ ഓരോ വർക്കാണ്, ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. നമ്മളെ സാമ്പിള് കാണിച്ചിട്ട് അകത്തേക്ക് ഇവരുടെ ആ ഒരു ഇത് ചാക്കിലെ വരുന്നത്. അപ്പോൾ ആ ചാക്കിൻ്റെ അകത്ത് നമുക്ക് സാധനം കൊണ്ടുവന്ന് തരാനായിട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ വേറൊരു റൂമുണ്ട്, ആ റൂമിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർട്ട് വർക്ക്, അതായത് സ്റ്റോണിൽ തീർത്ത കുറേ ആർട്ട് വർക്കുകളുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ആ ഒരു സ്റ്റോണിൽ ഒരു പോട്ട്, അതിൻ്റെ അകത്ത് വരച്ചിരിക്കുന്ന ഒരു വർക്കാണിത്. അപ്പോൾ അതേപോലെ തന്നെ കല്ലുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പോട്ടിൻ്റെ, അതേപോലെ വിപുലമായ കളക്ഷൻസ് ഉണ്ട്. അത് മാർബിൾസ് അതേപോലെ തന്നെ ഗ്രാനൈറ്റിലൊക്കെ ചെയ്തെടുത്തിരിക്കുന്ന കുറേ സ്റ്റോൺ വർക്കുകളാണ്. സ്റ്റോൺസിൽ ചെയ്തെടുത്ത പല ആർട്ട് വർക്കുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളിപ്പോൾ കണ്ടത്, പശുവിൻ്റെ പാൽ കുടിക്കുന്ന ക്രാവിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർബിൾ സ്റ്റോൺ വർക്കാണെന്ന് തോന്നുന്നു. ആ നല്ല രസമുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പം ഇത് റിലീജിയസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഉപയോഗത്തിനുള്ള ഓരോ ഐറ്റംസിൻ്റെയും അത് സ്റ്റോൺ വർക്ക്സ് നല്ല ഫിനിഷിംഗ് ആണ്, അതാണ് അവിടുത്തെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവരുടെ അകത്തൂടെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ കുറേ നല്ല മാർബിൾസിലും അങ്ങനെയുള്ള കുറേ ഐറ്റംസിലും ഒക്കെ ഇങ്ങനെ പോട്ടുകളും പ്രതിമകളും അങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ കുറെ കണ്ടു. ഇപ്പൊ ഈ കാണുന്ന റാക്കിലെല്ലാം ഇരിക്കുന്ന ഇങ്ങനത്തെ കുറെ വെറൈറ്റി സ്റ്റോണുകളും സ്റ്റോണെ ചെയ്ത വർക്കുകളും ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഒരു കട്ടയ്ക്ക് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പാണ്. അപ്പൊ ഇത് ഞാനിപ്പോ ഇങ്ങനെ ഇതിന്റെ അകത്തോടെ ഈ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ നീലിമംഗലം ഭാഗത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി സ്റ്റോൺ വർക്ക്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഷോപ്പാണ്. നമുക്ക് ബാക്കി കാഴ്ചകൾ കാണട്ടെ.
ഇവിടെ കുറച്ച് റാക്കുകൾ വേറെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ നേരെ കാണുന്നത് ഓസ്കാറിൻ്റെ നമ്മുടെ അവാർഡ് മേടിക്കുന്ന രീതിയിൽ ചെയ്തെടുത്ത കുറേ സ്റ്റോൺ വർക്കുകൾ, പല സ്റ്റോൺസ് ആകട്ടോ, അത് മാർബിൾ ഗ്രാനൈറ്റും അതുപോലെ തന്നെ സിമെൻറ്റ് വേറെ ഐറ്റംസ് എല്ലാം വരുന്നു. ഇത് ഈ ആനയുടെ കുറച്ച് വെച്ചിരിക്കുന്ന ഒരു റാക്ക് വരുന്നുണ്ട്. ഇത് ഗോൾഡൻ ഒരു എലിഫൻ്റ്. അപ്പോൾ അത് നല്ലൊരു ആർട്ട് വർക്കാണ്, നല്ല രസമുണ്ട്. അതിൻ്റെ ആ ചെറിയ കല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു വജ്രം ആ രീതിയിലൊരു കല്ല്. അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് വേറൊരു വർക്ക്. അപ്പോൾ അതേപോലെ തന്നെ പോട്ടുകൾ, ഇത് ഫിനിഷിംഗ് ആയിട്ടുള്ള കുറേ വർക്കുകൾ വരുന്ന സ്റ്റോൺസിൻ്റെ തന്നെ വെറൈറ്റി ഒരു നല്ലതാണ് കേട്ടോ. നല്ല തിളക്കമുണ്ട് അതിനൊക്കെ. വീടിന് മൂടി കൂട്ടാൻ വേണ്ട എല്ലാ ഐറ്റംസും അതിൻ്റെ സ്റ്റോണിൽ തീർത്ത കുറേ വർക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓസ്കാറിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോൺ വർക്ക് അതാണ് നമ്മൾ ഈ റാക്കിൽ കണ്ടത്. പിന്നെ കണ്ടത് അവിടേക്ക് ഇരിക്കുന്ന നല്ല കാണാൻ ഭംഗിയുള്ള കുറേ ഇതേപോലെ തന്നെ ഐറ്റംസാണ്. ആമ, അതേപോലെ പാത്രങ്ങൾ, അത് മാർബിളി തീർത്തെടുത്ത ഒരു വർക്കാണ്. വാഷ് ബേസൻ, കല്ല്, പ്രകൃതിദത്തമായ തന്നെ നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന കുറേ കരവിരുതകൾ. അപ്പോൾ അതിൻ്റെ ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഇങ്ങനെ ഈ റാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിളക്കമല്ല കണ്ട. അതാ നമ്മൾ ഫിനിഷിങ് തന്നെ കാണുമ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും വന്നു കഴിഞ്ഞാൽ മേടിക്കാവുന്ന രീതിയിൽ മേടിച്ചു പോകും. ആ ഒരു രീതിയിലുള്ള കുറേ വർക്കുകളുണ്ട്. ഇത് ഒറിജിനൽ കിണറാണ്. ആ കിണറയിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണ്. വെളിയിൽ മാർബിളിൻ്റെ സ്റ്റോൺസ് ഇട്ടിട്ടുണ്ട്. ക്ലാഡിങ് വോൾട്ടെയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നീട് വാള് ഇരിക്കുന്നുണ്ടോ. പിന്നെ ഇത് വാഷ് ബേസിൻ്റെ തന്നെ വിവിധ തരത്തിലുള്ള രീതിയിൽ പണിതെടുത്ത സ്റ്റോൺസിൻ്റെ വർക്കുകളാണ്. ചെറിയ സ്റ്റോൺസിൻ്റെ ഇത് തൊട്ട് അങ്ങോട്ട് ഉള്ള ഒരു പോട്ടിങ്ങിൻ്റെ റാക്കാണിത്. പിന്നെ ആമയുടെ ഒരു ചെറിയ വേറൊരു കളക്ഷൻസ് ഇപ്പുറത്തെ റാക്ക് വരുന്നതാണ്. നമ്മുടെ ഗാർഡനിങ്ങിന് വേണ്ട കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ വെളിയിൽ കോട്ടയാടിലും മറ്റും നമ്മുടെ ഔട്ട്ഡോറിൽ അലങ്കരിക്കാൻ പറ്റിയ ഒരു ട്രീയുടെ ഒരു ഇതാണ്. സ്റ്റോൺ വർക്ക് ഒരു ട്രീ ആണ്. പിന്നെ നമ്മുടെ പുല്ലിലും മറ്റും ഇതൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ചും ഭംഗിയുള്ള കുറേ ഐറ്റംസാണ് ഈ കാണുന്ന റാക്ക്. നമ്മുടെ ഇപ്പുറത്തെ മുറിയിലേക്ക് വരുമ്പം കാണുന്ന കാഴ്ചകളാണ്. അവിടെ റിലീജിയസ് ബേസ്ഡ് ഉണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മൃഗങ്ങളുടെ ഉണ്ട്, ഫിഗേഴ്സ് വരുന്നുണ്ട്. അതെല്ലാം ഈ സ്റ്റോണിൽ തീർത്തെടുത്ത വർക്കുകൾ തന്നെയാണ്. നല്ല ഫിനിഷിംഗ് ആണ് ഇവിടുത്തെ വർക്കുകളെല്ലാം. നമുക്ക് കാണുന്നത് തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ ആ സ്റ്റോൺസ് ആണെങ്കിലും അതിൻ്റെ മാർബിൾസ് എല്ലാം വന്നിരിക്കുന്ന പക്ക പെർഫെക്റ്റ് ഒരു ഐറ്റംസാണ്. ഇതൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മനോഹാരിത മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഗണപതിയുടെ മാർബിൾ വർക്കാന്ന് തോന്നുന്നു സ്റ്റോൺ. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ വേറൊരു വർക്ക്. ഓരോ റിലീജിയനും വേണ്ട കല്ലുകളും മറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ. ഇതൊരു കുതിരയുടെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ വാൾ ക്ലാഡിങ്, ക്ലാഡിങ്ങിന് വേണ്ട ഐറ്റംസ്. അപ്പോൾ അത് ആ കൊടുത്തിരിക്കുന്ന സ്റ്റോൺസിൻ്റെ ഒരു മാതൃകയാണ്. ഫസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട് ആ മോഡൽസിൽ എത്രയും വേണ്ടത് എന്നുള്ളത് നമുക്ക് കയറി വരുമ്പം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാഡിങ്ങിന് ഉപയോഗിക്കുന്ന സിമെൻറ്റ് ഉപയോഗിക്കില്ല, അതിന് പറ്റിയ മെറ്റീരിയൽ ഉപയോഗിക്കാവുള്ളൂ. ഇതൊരു സ്റ്റോൺസിൽ തീർത്തെടുത്ത കുഞ്ഞ് സ്റ്റോണുകളൊക്കെ വെച്ച് അലങ്കരിച്ചൊരു ട്രീ ആണ്. ആ ട്രീ ഉണ്ട്, അത് നല്ല ഭംഗിയാണ്. കോറിഡോറിനെയും സിറ്റ് ഔട്ടിനെയും ഭംഗിയാക്കാനായിട്ട് പോളിഷ് ചെയ്തെടുത്ത കല്ലുകളാണിത്. അപ്പോൾ വിൽസ് നമുക്കറിയാവുന്ന പോളിഷ് ചെയ്തെടുത്ത കുറേ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് വെറൈറ്റി ഉള്ള വില കുറഞ്ഞ ന്യായ വിലയ്ക്ക് കിട്ടുന്നൊരു ഷോപ്പാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയും ന്യായ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്താം. ഗുഡ് ബൈ.